LDFും UDFും BJPയും കേരളത്തിൽ 20 ലോക്സഭാ സീറ്റുകളിലേക്കും സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചു. കൊല്ലം സീറ്റിലേക്ക് BJP ആരെ പ്രഖ്യാപിക്കുമെന്ന ആശങ്കയിൽ നിൽക്കുമ്പോഴാണ് നടനും BJP നേതാവുമായ കൃഷ്ണകുമാറിനെ പ്രഖ്യാപിക്കുന്നത്. അതോടെ ഇരു പാർട്ടികളിലും നിലനിന്ന ആശങ്ക ഒഴിവായി. നിലവിൽ UDFന്റെ കയ്യിലാണ് കൊല്ലം ലോക്സഭാ മണ്ഡലം. RSPയുടെ NK പ്രേമചന്ദ്രനാണ് സിറ്റിംഗ് MP. മണ്ഡലം തിരികെ പിടിക്കാൻ പണി 18 പയറ്റുന്ന CPIM ഇത്തവണ ഇറക്കിയിരിക്കുന്നത് നിലവിലെ MLA നടനുമായ മുകേഷിനെയാണ്. BJPയും സിനിമാ താരമായ കൃഷ്ണകുമാറിനെ ഇറക്കിയതോടെ രണ്ട് ഗ്ലാമർ താരങ്ങളുടെ തിരഞ്ഞെടുപ്പ് പ്രചരണത്തിന് സാക്ഷ്യം വഹിക്കാൻ കൊല്ലത്തുകാർക്ക് കഴിയും. ചവറ, പുനലൂർ, ചടയമംഗലം, കുണ്ടറ, കൊല്ലം, ഇരവിപുരം, ചാത്തന്നൂർ ഉൾപ്പെടുന്നതാണ് കൊല്ലം ലോക്സഭാ മണ്ഡലം. നിലവിൽ ധനമന്ത്രി KN ബാലഗോപാലിനെ 1.5 ലക്ഷം വോട്ടുകൾക്ക് പരാജയപ്പെടുത്തിയാണ് NK പ്രേമചന്ദ്രൻ ഡൽഹിക്ക് പോയത്. ഇടതുപക്ഷത്തായിരുന്ന പ്രേമചന്ദ്രൻ LDFൽ നിന്ന് മത്സരിച്ച് മുൻപ് 2 തവണ ലോക്സഭാംഗവും 1 തവണ രാജ്യസഭാംഗവും ആയിട്ടുണ്ട്. കൂടാതെ ചവറയിൽ നിന്ന് ജയിച്ച് MLA VS അച്യുതാനന്ദൻ മന്ത്രിസഭയിൽ ജലവിഭവ വകുപ്പ് മന്ത്രിയുമായി. 2014 ലോക്സഭാ സീറ്റ് നിഷേധിച്ച LDFനോട് പിണങ്ങിയാണ് UDFന്റെ ഭാഗമാകുന്നത്. MA ബേബിയെ 2014 2019 ബാലഗോപാലിനെയും പൊട്ടിച്ചുവിട്ട 63-കാരനായ പ്രേമചന്ദ്രനെ തലയ്ക്കാൻ ഇത്തവണ CPIM നിയോഗിച്ചിരിക്കുന്നത് 67-കാരനായ സിറ്റിംഗ് MLA മുകേഷിനെയാണ്. 2016 മുതൽ കൊല്ലം MLA തുടരുന്ന മുകേഷിന് കാര്യങ്ങൾ അത്ര എളുപ്പമല്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. 1 ലക്ഷത്തിനുമേൽ വോട്ടുള്ള BJP ഇത്തവണ കരുത്തനും അഭിനേതാവുമായ കൃഷ്ണകുമാറിനെയാണ് കളം പിടിക്കാൻ ഏൽപ്പിച്ചിരിക്കുന്നത്. 55-വയസ്സുകാരനായ കൃഷ്ണകുമാർ തിരുവനന്തപുരത്തു നിന്നാണ് കൊല്ലത്തേക്ക് വന്നിരിക്കുന്നത്. പ്രധാനമന്ത്രി ചായ കുടിക്കാൻ വിളിച്ച പ്രമുഖരിൽ ഒരാളാണ് പ്രേമചന്ദ്രൻ. കൊല്ലം മണ്ഡലം 3 കരുത്തിൽ ആരെ വരവേൽക്കും, വിശ്വസിച്ചേൽപ്പിക്കും എന്ന് കാത്തിരുന്നു കാണാം.